ഹായ് ഹലോ അസ്സലാമു അലൈക്കും ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട്? എല്ലാവരുടെയും വിശേഷം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വാഴയിലൊക്കെ പൊതിഞ്ഞിട്ടുള്ള നല്ലൊരു ചിക്കൻ റോസ്റ്റ് റെസിപ്പിയാണ്. അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും നാട്ടിലേക്ക് എല്ലാവർക്കും കിട്ടും വാഴയിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പേ എന്നും പറയുന്ന പോലെ, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 പച്ചമുളകും 1 ടീസ്പൂണിൻ്റെ അടുത്ത് കുരുമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂണ് വലിയ ജീരകം, അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അതുപോലെ 1/4 ടീസ്പൂൺ ഗരം മസാല. ഇനി നമുക്കിതൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ മാരിനേഷന് വേണ്ടിയിട്ടുള്ള മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിവിടെ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. കുറച്ച് നാരങ്ങാ നീരും അതുപോലെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ നമ്മളിവിടെ കൈ കൊണ്ട് തന്നെയാണ് നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കുന്നത്. അത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്കൊരു 1-2 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഞങ്ങളിവിടെ ഇതിന് ഇവിടെ സൗദി അറേബ്യയിൽ തന്നെ ഉള്ള ഒരു വാഴയുടെ തോട്ടമൊക്കെ കാണാൻ പോയിരുന്നു. ആ സമയത്ത് ഞങ്ങൾ വാഴയില കൊണ്ടുവന്നതാണ്. അപ്പം ഇനി ഈ വാഴയില നന്നായിട്ട് കഴുകി തുടച്ചതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വാട്ടിയെടുക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇപ്പോൾ 2 മണിക്കൂറായി. അപ്പോൾ ഇനി നമുക്ക് വാഴയിലയിൽ ഇതൊന്ന് ചിക്കൻ ഒന്ന് പൊതിഞ്ഞെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ചെറിയൊരു കഷ്ണം വാഴയിൽ എടുത്തിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് നിരത്തി വെക്കണം. പിന്നെ അതിൻ്റെ മുകളിലോട്ട് ഒരു ചെറിയ നാരങ്ങയുടെ പീസും അതുപോലെ തന്നെ ഒരു ടൊമാറ്റോയുടെ പീസും പിന്നെ കുറച്ച് കറിവേപ്പിലയും വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ശരിക്കും ഈ കറിവേപ്പിലയും അതുപോലെ തന്നെ ഈ നാരങ്ങയും എല്ലാം ഈ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അഴിച്ചു നോക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതിനുശേഷം ഇതുപോലെ ഒരു നൂല് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കിയെടുക്കാം. അപ്പം നമ്മുടെ ചാനലിലുള്ള എല്ലാ കുക്കിംഗ് വീഡിയോ തന്നെ എൻ്റെ ഉമ്മയുടെ കുക്കിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലുള്ളൊരു പാനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പാൻ ചൂടായതിനു ശേഷം നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ അതിന് ശേഷം നമുക്ക് നമ്മുടെ ഓയിലൊക്കെ ചൂടായതിനു ശേഷം നമ്മുടെ ഫില്ലിങ് നമ്മൾ വാഴയിൽ പൊതിഞ്ഞു വെച്ചിട്ടുള്ള ആ ഫില്ലിങ് ഒന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ഇതിനൊന്ന് 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇത് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിനൊന്ന് മറച്ചിട്ട് കൊടുക്കാം. മറച്ചിട്ട് കൊടുത്തിട്ടും ഇതുപോലെ തന്നെ നമുക്കൊന്ന് 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം.
അപ്പൊ നമ്മുടെ എല്ലാ ചിക്കനും തന്നെ ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അഴിച്ചു നോക്കാം. ഇത് നല്ലൊരു സ്മെല്ല് കേട്ടോ, വാഴയിലേ വെച്ച് റോസ്റ്റ് ചെയ്തതിൻ്റെ സ്മെല്ലൊക്കെ നല്ലൊരു സ്മെല്ലാണ്. നമ്മൾ തുറക്കുന്ന സമയത്ത് തന്നെ നല്ലൊരു സ്മെല്ലാണ്. കണ്ടോ ഇതുപോലെ റെഡിയായി വന്നിട്ടുണ്ട് ഇവിടെ. കഴിക്കാനും അതുപോലെ തന്നെ നല്ലൊരു വെറൈറ്റി, നല്ലൊരു ടേസ്റ്റ് ആട്ടോ. നമ്മൾ സാധാരണ പാനിലൊക്കെ ചെയ്യുന്നതിനേക്കാളും വാഴയിലയിലൊക്കെ ഇരുന്ന് ആ ഒരു ഇതിൽ വേവുന്നതുകൊണ്ട് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസും അതുപോലെ നിങ്ങളുടെ ഒപ്പീനിയൻസും ഒന്നും കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടൊരു ബെല്ലൈക്കൺ ഉണ്ടാവും. ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. ആ ഓൾ ഓപ്ഷൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അന്നേരം തന്നെ കിട്ടും. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോ വെയിറ്റ് വരുന്നവരേക്ക് ബൈ ബൈ.